ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സ്പോട്ട് കണ്ടോ, ഇതാ നമ്മുടെ തൊട്ട് പിന്നിൽ സൺസെറ്റാണ്. നമ്മളിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രിവാൻഡ്രത്ത് മസ്റ്റ് വിസിറ്റായിട്ടുള്ള, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഈ ഒരു കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക, എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 100 രൂപയും 5 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ഇവിടുത്തെ റേറ്റ് കേട്ടോ. പിന്നെ കാർ പാർക്കിങ്ങിന് 30 രൂപയാണ്. അപ്പോൾ ആദ്യം തന്നെ എൻട്രൻസിൽ നിന്ന് നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ല മനോഹരമായി പണിത ഒരു കോറിഡോറും അതിൻ്റെ വശങ്ങളായിട്ടുള്ള പല പല സ്റ്റോളുകളുമാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റോളുകളും കയറിയിറങ്ങി ഷൂട്ട് ചെയ്ത് കാണിക്കാനാണെങ്കിൽ ഇതൊരു വലിയ ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ 2-3 സ്റ്റോളുകൾ കാണിക്കാം കേട്ടോ. ഞങ്ങൾ നടന്നു കയറിയത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു സ്റ്റോളിലാണ്. അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള വാദ്യോപകരണങ്ങളായ ചെണ്ട, ഇടയ്ക്ക മുതലായവയെല്ലാം പല സൈസിൽ ഉള്ളത് ഭംഗിയായിട്ട് അടുക്കി വച്ചിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഇവിടെ പ്രദർശനം മാത്രമല്ല വിൽപ്പനയും ഉണ്ട് കേട്ടോ. നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. തേക്കിൻ്റെ ശില്പങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലവും കണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അല്പം റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി, എന്നാലും വൃത്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. പിന്നെ എല്ലാം ഇവരിവിടെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാം ഒരു കരവിരുത് തന്നെയാണ്. അതായത് ഇത് പോത്ത്, എരുമ അതിൻ്റെയൊക്കെ കൊമ്പ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് വൈൽഡ് അനിമൽസ് അല്ല, ഡൊമസ്റ്റിക് ആയിട്ടുള്ള, അപ്പം നമ്മൾ ഈ മീറ്റായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആനിമൽസിൻ്റെ കൊമ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന ശില്പങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ലാമിനേറ്റഡ് വുഡ് ആൻഡ് ക്രാഫ്റ്റ്സിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു ഐറ്റം വാങ്ങി. അതിന് തന്നെ 100 രൂപയാണ് കേട്ടോ. മോന് രണ്ടും ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഐറ്റം നമ്മളങ്ങ് വാങ്ങി. പിന്നെ ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. പക്ഷേ ഈ ഒരു ഏരിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 5-സ്റ്റാർ റിസോർട്ടിൻ്റെ അകത്തോടെയൊക്കെ നടക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. എല്ലാം കളിമണ്ണായിട്ടുള്ള സാധനങ്ങൾ. ഇവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും ഡീറ്റെയിൽഡൊക്കെ പറഞ്ഞു തരും കേട്ടോ. കാരണം ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവിടെയല്ല. നമ്മളിവിടെ 3 പേരാണ്. അതായത് ഞാനും പോട്രിയും വേറെ ഒരാൾ സ്കൾപ്ചറാണ് ചെയ്യുന്നത്. പുള്ളിയുടെ വർക്കാണ് ഫേസ്, തെയ്യം, ബ്രെയിനും ബുദ്ധൻ അങ്ങനെയുള്ള. വേറൊരാള് പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യും. ഇതാണ് മണ്ണ് നമുക്ക് ഈ ഒരു ഫോണിലെ കിട്ടുന്നില്ലേ. നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള വയനാട് എന്നാണ്. പിന്നെ നമ്മളത് അതിലുള്ള ജസ്റ്റ് ഒന്ന് പൊടിച്ച് അതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഇളഞ്ഞ് നനച്ച് കുതിർത്തെടുത്ത് അത് ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീനാണ്. പദ്മില്ല് എന്നാണ് അതിന്റെ പേര്. പിന്നെ ഗ്രൈൻഡ് ചെയ്ത് വരുന്ന ഫോമാണ് മൈനായിട്ടുള്ളത്. ഇതിന് നമ്മുടെ വർക്ക് ചെയ്യാണ്ട് എടുക്കുമ്പോൾ വീണ്ടും എയർടൈറ്റ് ആയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ. പിന്നെ ബേക്ക് ചെയ്ത് വരുന്ന ഫോമാണ് ഈ ഒരു കളറിൽ ചേഞ്ച് ആകുന്നത്. ആ ഒരു ഫോമിനാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്, ബേക്ക് ചെയ്ത് ഫോം. നമ്മൾ ആദ്യം ഇങ്ങനെ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ കളർ ചേഞ്ച് കണ്ടില്ലേ, ഇവിടെ നിന്ന് അത് ഡ്രൈ ആയി വരുന്നതാണ്. അതങ്ങനെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചർ 4 ദിവസം ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ വേദിച്ച് വെച്ച് ഉണക്കി അതിൻ്റെ ഈർപ്പം ഫുള്ളും പോയതിനു ശേഷമാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെയാണ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. പിന്നെ പെയിൻറ്റിങ് എല്ലാം ചെയ്യുന്നത്. കൊള്ളാം. ഇത് കെയിൻ കേട്ടോ. അതായത് നമ്മുടെ ചൂരല് കൊണ്ടുള്ള ഐറ്റംസാണ് ഇതിനകത്ത് കേട്ടോ. ഇതൊക്കെ ഐറ്റംസൊക്കെ ഇത്രയും കണ്ടിട്ട് കുറേ കാലമായി. നല്ല വീടുകളിലൊക്കെ ഉള്ളിൽ വയ്ക്കാൻ പറ്റിയ സാധനം, ഓഫീസിനടുത്തും പിന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വയ്ക്കാൻ പറ്റിയ സാധനം. റിഫ്ലക്ഷൻ വരുന്ന നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇതിൽ കാണുന്നത്. അത് ടിന്നും കോപ്പറും കൂടെയുള്ള ഒരു ഇത് മിശ്രിതമാണ്. അത് പോളിഷ് ചെയ്തിട്ട് ഈ ഗ്ലാസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ട് ആറുണ്ടായിര ഒരു 7 ഫാമിലി എന്നുവെച്ചാൽ അവർക്ക് മാത്രമായിട്ട് ഒരു സീക്രട്ട് റേഷ്യുണ്ട്. ഈ മെറ്റലിന്റെ ഒരു കൂട്ടെടുക്കുന്ന ഇതൊരു സീക്രട്ട് ആണ്. അത് അവർക്ക് മാത്രമേ അറിയാവൂ. ക്ലാസ് അല്ല,
ഇവിടെ വരുന്നവരത് ഈ ഇത് കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ മാപ്പൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അപ്പോഴും മനസ്സിലാവും നമ്മൾ കുറേ കാര്യങ്ങൾ ഇനിയും കാണാനുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കരകൗശല വസ്തുക്കൾ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല ഇവിടെ നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങോട്ട് വരാം കേട്ടോ. കാരണം ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, സൺസെറ്റ് പോയിന്റും റെസ്റ്റോറൻറ്റ്, പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ, ഓപ്പൺ എയർ തിയേറ്റർ, അങ്ങനെ കുറേ ഗാർഡൻസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഇപ്പോൾ ഒരു നേച്ചർ ട്രെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം എന്താണ് സംഭവം. ഈ ലൈറ്റ്സൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. ഇതൊരു പഴയ ക്വാറിയായിരുന്നു എൻ്റെ തൊട്ടപ്പുറം കേട്ടോ. അപ്പോൾ അത് ക്വാറി കൂട്ടി അതിനുശേഷം ഇവരിത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. പല മരങ്ങളും ഇതൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൺസെറ്റ് പോയിൻ്റ്, സൺസെറ്റ് റിഡ്ജ് എന്നൊരു ബോർഡ് കണ്ടു. നമ്മൾ അങ്ങോട്ടേക്ക് നോക്കി നടക്കുവാണ്. ഇങ്ങോട്ടാണ് ആരോ കണ്ടത്. അപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെയാണ് കേട്ടോ, ഈ സൈഡിലാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, തളരുമെന്നാണ് തോന്നുന്നത്. കാരണം മുഴുവട്ട് പോകുമ്പോൾ കയറ്റമാണല്ലോ. അപ്പോൾ അതേ നമ്മൾ സൺസെറ്റ് പോയിൻ്റ് ഇങ്ങനെ തേടി നടക്കുവാണേ. അപ്പോൾ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോൾ അതേ കണ്ടോ, സൺസെറ്റ് ആവുന്നു, സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. ആ ഭാഗത്ത് കടലാണ് കേട്ടോ, കടൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാം. കാരണം നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നല്ല വ്യൂസുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ നല്ല എന്താ പറയുക, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടണമെന്നില്ല ഇവിടെ വരണമെങ്കിൽ. നാച്ചുറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാം കേട്ടോ. ഓ, ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂന്ന് തോന്നുന്നു, ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് കളറി അക്കാഡമി എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ എനിക്കൊന്ന് അവിടെ ആയിരിക്കും കളറിപ്പേറ്റൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇരിക്കാനായിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നേരെ ആ ബീച്ച് സൺസെറ്റ് വ്യൂ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇരിക്കാം കണ്ടോ. ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് റിഡ്ജ്, സൺസെറ്റ് പോയിൻ്റ് എന്നൊക്കെ പറയാം. ഇവിടെ ആക്ച്വലി ആ മരങ്ങളുടെ ആ ചില്ലകൾ തടസ്സമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് കാണാമായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൺസെറ്റ് പോയിൻ്റിലാണ് കേട്ടോ. അതായത് ഇവിടെ അതായത് അതിനകത്ത് ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 4-5 സ്പോട്സ് ഇവിടെ അവർ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാം. ആക്ച്വലി അപ്പുറത്ത് കടലാണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു ഇതോ കണ്ടോ, ആ തെങ്ങിൻ്റെയൊക്കെ ഇടയിൽ കടൽ കാണാം. കാരണം നമ്മൾ നല്ല ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു കിട്ടില്ലം വ്യൂ ആണ്. അപ്പോൾ എപ്പോഴും ഒരു വൈകിട്ട് 5 മണിക്ക് ശേഷം ഇവിടെ എത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്കൊന്നൊരു 4-4.5 ആയിരിക്കും കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊക്കെ കണ്ട് നേരെ ഈ സൺസെറ്റ് പോയിന്റിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വേണമെങ്കിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്താൽ ഒരു നല്ല സ്പോട്ടായിരിക്കും അത്. അപ്പോൾ അതേ നമ്മൾ നടന്ന ആംഫി തിയേറ്ററിൽ എത്തി കേട്ടോ. അപ്പോൾ അതോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത് പഴയ ക്വാറിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നമ്മൾ ഇരിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. നല്ലൊരു പോഷ് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ പോലെ തോന്നുന്നില്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഉച്ചയ്ക്ക് ബുഫെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല നാടൻ കറികളും അതുപോലെ തന്നെ ഫിഷ് കറിയൊക്കെ ഉൾപ്പെടെയുള്ള നോൺ വെജ് വിഭവങ്ങളൊക്കെ ഉള്ള ഒരു ബുഫെ. അപ്പോൾ അതിന് പെർ പേഴ്സൺ 400 രൂപയാണ് എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെറിയ വീഡിയോകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രകളും ഫുഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാം. ബൈ ബൈ.